മസ്തിഷ്കാഘാതം മൂലം ചികിത്സയിൽ കഴിയുന്ന സാഹിത്യകാരൻ തോമസ് ജോസഫിന്റെ പുതിയ നോവൽ പ്രകാശത്തിനൊരുങ്ങുന്നു. അമ്മയുടെ ഉദരമടച്ച് എന്ന പേരിട്ടിരിക്കുന്ന നോവൽ വിറ്റുകിട്ടുന്ന തുക മുഴുവൻ അദ്ദേഹത്തിന്റെ തുടർ ചികിത്സയ്ക്കായി വിനിയോഗിക്കും. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ കഥാകാരൻ ഒരു വർഷമായി ആലുവയിലെ ഈ വീട്ടിൽ കിടപ്പിലാണ്. ചിത്രശലഭങ്ങളുടെ കപ്പലും ദൈവത്തിന്റെ പിയാനോയിലെ പക്ഷികളും എഴുതിയ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ 20 ലക്ഷത്തോളം രൂപ ഇതിനോടകം ചിലവഴിച്ചു കഴിഞ്ഞു. കിടപ്പിലാകുന്നതിനു മുമ്പ് തോമസ് ജോസഫ് എഴുതിയ നോവലിനെ കുറിച്ചറിഞ്ഞ സുഹൃത്തുക്കൾ അത് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. വിവരമറിഞ്ഞ വായനപ്പുര പബ്ലിക്കേഷൻ നോവൽ പ്രസിദ്ധീകരിക്കുന്നതോടൊപ്പം വിറ്റുകിട്ടുന്ന പണം മുഴുവനും അദ്ദേഹത്തിന്റെ തുടർ ചികിത്സയ്ക്കായി നൽകാനും തീരുമാനിച്ചു. ഇതിന്റെ ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മുഴുവൻ വഹിക്കുന്നത് വായനപ്പുരയാണ്. വായനപ്പുര ഇതിൽ ആവേശയില്ലാതെ ഇതിൽ കിട്ടുന്നത് എന്താണോ അത് തോമസ് ജോസഫിന് കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തിലാണ് ഈ വായനപ്പുര ഇത്ര ഒരു ദൗത്യം ഏറ്റെടുത്തേക്കുന്നത്. പ്രശസ്ത ചിത്രകാരൻ ബോണി തോമസ് വരച്ച 28 ചിത്രങ്ങളും പുസ്തകത്തിലുണ്ട്. സെപ്റ്റംബർ 1 കൊച്ചിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ജോൺ പോൾ, ഐമനം ജോൺ, PF മാത്യൂസ്, ബാബു കുഴിമറ്റം തുടങ്ങിയ എഴുത്തുകാരും പങ്കെടുക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.